ഹലോ, എല്ലാവർക്കും ജയ ഫീൽഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറൊന്നുമല്ല, കെട്ടിയോനുമായിട്ട് ആദ്യത്തെ ഒരു സിനിമ കാണൽ. ഏതാണ്? മാസ്റ്റർ. ഓക്കെ, മാനന്തവാടിയിലെ ജോസ് തിയേറ്ററാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയൊരു തിയേറ്ററാണ്. അപ്പം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഞങ്ങള് കേറാൻ പോവാ. സമയം ആയി കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് മാനന്തവാടിയുള്ള ജോസ് തിയേറ്ററിൽ എത്തി കേട്ടോ. അപ്പം ഏതാ ഫിലിം എന്ന് വെച്ചാല് മാസ്റ്റർ ആണ്. ഇച്ചാന്റെ കൂടെ വിവാഹത്തിന് കല്യാണത്തിന് ശേഷം വരുന്ന, അതിന് മുമ്പ് വന്നിട്ടില്ല, ഞങ്ങൾ നേരെ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് വരുന്നതാണ്. പിന്നെ അപ്പൊ ഒരു സിനിമ കാണാന്നുണ്ടല്ലോ, ആഗ്രഹം ഉണ്ടാവില്ല ആർക്കായാലും. അപ്പൊ ലോക്ക്ഡൌൺ നമ്മൾ ചതിച്ചിരിക്കുകയായിരുന്നു. അപ്പം ആ ദിവസം വന്നിട്ടിരിക്കുകയാണ്, നമ്മളൊരു സിനിമയ്ക്ക് പോവുക. മാസ്റ്റർ കേട്ടോ, വിജയിന്റെ മിന്നൂസ് കൂടെ ഉള്ളത്. മിന്നൂനെ അറിയാലോ അല്ലേ? മിന്നൂസ്. അപ്പൊ ഓക്കെ, ഞങ്ങള് കണ്ടിട്ട് അപ്പൊ ഞങ്ങള് കണ്ടിട്ട് അതിന്റെ റിവ്യൂ തീർച്ചയായും പറഞ്ഞായിരിക്കും. എല്ലാരും നല്ല സൂപ്പറാന്നാ പറഞ്ഞ കേട്ടോ. അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ. എന്തായാലും കണ്ടു നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്റർവെല്ലായി, ഇതുവരെ പൊളിയായിരുന്നു, അടിപൊളി. ഇനി അപ്പൊ ബാക്കി ഞങ്ങള് കണ്ടിട്ട് ബാക്കി പറയാം കേട്ടോ. നല്ല അടിപൊളി ഒരു മ്യൂസിക് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. ഡാൻസ് അറിയാത്തവരും കളിച്ചു പോവും. അങ്ങനെ സിനിമ കഴിഞ്ഞു കേട്ടോ. വിജയ് സേതുപതിന്റെ ഒരു അടിപൊളി ഒരു അഭിനയമാണ് കാണാനുള്ളത്. അപ്പം ഫിലിം കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിരുന്നു. നല്ല മൈനോട്ടായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സിനിമ ഇറങ്ങിയിട്ടായാലും കുറച്ചല്ലായുള്ളൂ. ഓക്കെ, ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന്. അപ്പം പപ്പ വിളിച്ചു നല്ല ബോട്ടിക്കറി ആക്കി വെച്ചിട്ടുണ്ട്, പോരുമ്പം പൊറോട്ടയോ ചപ്പാത്തിയോ വാങ്ങിപ്പോന്നാൽ മതി. അപ്പം പിന്നെ ഒന്നും വൈകിച്ചില്ല, നമ്മുടെ മാനന്തവാടി തന്നെയുള്ള വയനാട് ചപ്പാത്തി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. കാണുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു അവിടുന്ന് തന്നെ ഒരു പൊറോട്ട വാങ്ങി അങ്ങോട്ട് വിടാന്ന്. ചപ്പാത്തിക്ക് 4 രൂപയും പൊറോട്ടയ്ക്ക് 8 രൂപയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പൊറോട്ട പാർസലൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് പപ്പ ഉണ്ടാക്കി വെച്ച നല്ല അടിപൊളി ബോട്ടിക്കറിയും കൂട്ടി പൊറോട്ട അങ്ങ് അകത്താക്കി. അങ്ങനെ കെട്ടിയവൻ്റെ കൂടെയുള്ള ആദ്യ ഫിലിം കണ്ടിരിക്കുകയാണ്. ബോട്ടിയൊക്കെ പപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ, പപ്പയുടെ കിട്ടിയുള്ള ടേസ്റ്റാണ് ഓരോ ഐറ്റത്തിനും. അപ്പം ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ അതൊക്കെ.